チーソーヘアカラー、ジェネキヨコダーティ。 ജനാധിപത്യം മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സിസോ ഹെയർ കളർ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ വി വി വേണുഗോപാൽ വെൽക്കം സാർ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കമാണ് ഇന്ന് ജനകീയ കോടതിയുടെ വിഷയം സിസോ ഹെയർ കളർ ജനകീയ കോടതിയുടെ ഇന്നത്തെ അതിഥി യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസനം മെത്രോപൊലിത്ത ഗി വെർഗിയോസ് മാർ കുരിലോസ് വെൽക്കം സാർ ചോദ്യങ്ങൾക്കുള്ള അനുവാദം നൽകണം യാക്കോബായ എന്ന പേര് ഇന്ത്യൻ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഔദ്യോഗികമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന പേര് ഒരു പോപ്പുലർ നാമമാണ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നാണ് സഭയുടെ മുഴുവൻ പേര് ഞങ്ങൾ പരിചയപ്പെട്ടതും അറിഞ്ഞതും പുരോഗമനപരമായ നിലപാടെടുക്കുന്ന സഭയിലെ വ്യത്യസ്തനായ ഒരു പിതാവ് എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ രൂപത്തിലാണ് ഈ വിഷയത്തിൽ പുരോഗമനപരമായ ആശയങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ അങ്ങേക്ക് ഒരിക്കലുമില്ല എൻ്റെ പുരോഗമന ആശയങ്ങളുമായിട്ട് സമരസപ്പെട്ട് നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് നിയമവാഴ്ച അംഗീകരിക്കുന്നുണ്ടോ നിയമവാഴ്ച അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് സമുദായമാണ് യാക്കോബായ സുറിയാനി സഭ പക്ഷേ അസ്വീകാര്യമായ എന്ന് പറയുമ്പോൾ ധാർമ്മികമായി പൊതുജനത്തിന് നിരക്കാത്ത പൊതുനീതിക്ക് നിരക്കാത്ത നിയമസംഹിതകളെ എതിർക്കുവാനും ഒരു പൗരന് ധാർമ്മികമായ അവകാശം നമ്മുടെ രാജ്യം ഭരണഘടന നൽകുന്നു അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധി ഒരു വിഭാഗത്തിന് നീതി നൽകി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലെ വിധി ജൂലൈ മാസത്തിലെ വിധി മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബായ സുറിയാനി സഭയ്ക്ക് അനീതിയും അധർമ്മവും സമ്മാനിച്ചിരിക്കുകയാണ് അത് ഒരിക്കലും സ്വീകാര്യമായ നീതിക്ക് നിരക്കുന്ന വിധിയല്ല എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നു ഇന്ത്യയിലെ ശേഷം വന്ന ഭരണഘടനയിൽ പരിപൂർണമായിട്ട് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നുണ്ട് ഈ ജൂലൈ മൂന്നിന് വന്ന സുപ്രീം കോടതി വിധിയിലെ പല കണ്ടെത്തലുകളും വിധിന്യായങ്ങളെന്ന് പറയുന്ന കണ്ടെത്തലുകൾ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക വിശ്വാസ അവകാശങ്ങൾ ഭജിക്കുന്നതാണ് ലംഘിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഈ സുപ്രീം കോടതി വിധിയെ ചാലഞ്ച് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് എന്തും സാധിക്കും അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെ വിപ്ലവകരമായ ചില പ്രസ്താവനകൾ അങ്ങുകൂടി പണ്ട് നടത്തിയിട്ടുണ്ട് നമ്മൾ കാലങ്ങളോളം പരിഷ്കരിക്കപ്പെടേണ്ടതാണ് സഭ എന്ന അഭിപ്രായവും താങ്കൾക്കുണ്ട് സിറിയ എന്ന സ്ഥലത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയമായ മാറ്റവും നമുക്കറിയാം അപ്പോഴും അന്ത്യോഖ്യാ പത്രിയോർക്കിസ് ബാവയെ തന്നെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ എന്തിനാണ് പിടിവാശി അന്ത്യോഖ്യാ പാത്രയർക്കിസ് ബാവായെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സിനഡിൽ പോലും കൃത്യമായ റെപ്രസെൻറ്റേഷൻ ഓരോ സിനഡിനും ഓരോ ദേശങ്ങൾക്കുമുണ്ട് അന്ത്യോഖ്യാ പത്രിയർക്കിസ് ബാവയെ തിരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യക്കാർക്കുള്ള പങ്ക് എന്താണ് ഇന്ത്യയിലെ കാതോലിക്കബാവ അന്ത്യോഖ്യ പാത്രയർക്കിസ് ബാവായെ അംഗീകരിക്കുന്ന കാതോലിക്ക ബാവയാണ് ർ കിസ്ബാവായി തിരഞ്ഞെടുക്കുന്ന സുനവദോസിൽ അധ്യക്ഷം വഹിക്കുന്നു അദ്ദേഹത്തിന് വോട്ടവകാശമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സിംഹാസന പള്ളികളിലെ എല്ലാ പത്ര പൊലീത്തമാർക്കും ഇവിടുത്തെ സുനവദോസിന്റെ സെക്രട്ടറിക്കും അവിടെ വോട്ടവകാശമുണ്ട് പങ്കെടുക്കാറുണ്ട് റെപ്രസെന്റേഷൻ നിർവഹിക്കാറുമുണ്ട് കൃത്യം തീർച്ചയായിട്ടും കഴിഞ്ഞാൽ ഞാൻ പങ്കെടുത്ത വ്യക്തിയാണ് പങ്കെടുത്തു അപ്പോൾ അത്തരത്തിലുള്ള വാദം നിരക്കുന്നതല്ല എന്റെ ഒരു സംശയം ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത് വിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ നിന്നാണോ വൈദികരുടെ കാഴ്ചപ്പാടിൽ നിന്നാണോ വിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് പക്ഷേ മറുവിഭാഗം എല്ലാം ആരംഭിക്കുന്നത് അവരുടെ ക്ലർജിയിൽ നിന്നും പ്രോപ്പർട്ടിയിൽ നിന്നുമാണ് അവിടെയല്ല ഇത് ആരംഭിക്കേണ്ടത് നിലവിൽ സുപ്രീം കോടതി വിധി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ അംഗീകരിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ അംഗീകരിക്കുന്നതിന് യാക്കോബായ് വിഭാഗത്തിന് തടസ്സം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ അംഗീകരിക്കാനുള്ള തടസ്സം ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന എന്ന് അവർ പറയുന്ന ഈ ഭരണഘടന അതിൻ്റെ ഒറിജിനൽ ഇന്ന് വരെ അവർ ഹാജരാക്കിയിട്ടില്ല ഒരിടത്തും ഞാനത് ചാലഞ്ച് ചെയ്യുകയാണ് മറുവിഭാഗത്തെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു രജിസ്റ്റർ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ ഒറിജിനൽ എവിടെയെങ്കിലും ഹാജരാക്കാൻ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറയാം പക്ഷെ അത് കാണുന്നില്ല രണ്ടോ മൂന്നോ വേർഷൻസ് പല സമയത്ത് പലയിടത്തും പ്രിന്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാത്തത് എങ്ങാണ്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല കോടതികളിലും വിഭാഗത്തിന്റെ ഭരണഘടന എന്നാണ് വന്നത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഒരു ഭരണഘടന ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മാത്രമാണ് ഉണ്ടായത് അതിനു മുമ്പിൽ ഒരു ഭരണഘടനയുടെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല ഏതെങ്കിലും തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലേത് എന്ന പേരിൽ കോട്ടയത്ത് പ്രിന്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അടക്കമിരിക്കുന്ന ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് എന്നുള്ളത് വിട്ടാൽ പോലും ഈ അൻപത്തിനാലിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അമ്പത്തിനാലിലുണ്ട് അത് കഴിഞ്ഞ് ഇതിന് ഇതിന്റെ മൂന്ന് വേർഷൻസ് കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് ഞാൻ എന്ന് കൊണ്ടുവന്നിട്ടില്ല മൂന്ന് വേർഷൻസിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് ഞാൻ ഹാജരാക്കാം മൂന്ന് വേർഷൻസിലും മൂന്ന് പല കാര്യങ്ങളാണ് പറയുന്നത് പാത്രി സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്ത്യയിലെ സഭയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ചും സുറിയാനി ഓർത്തഡോക്സ് സഭ തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് മൂന്ന് വേർഷനിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏതാണ് അംഗീകരിക്കേണ്ടതെന്ന് കോടതി പറയുന്നില്ല നിലവിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന എന്ന പേരിൽ ഇരിക്കുന്നതിലെ ആദ്യത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് പ്രഖ്യാപനം ഒന്നിൽ പറയുന്നത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പത്രിയാർക്കിസ് ആകുന്നു എന്നാണ് ഇത് അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ അതാ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഇതാ ഇത് താങ്കൾ ഞങ്ങൾ അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു മൂന്ന് വേർഷൻസിൽ മൂന്നായിട്ടാണ് പറയുന്നത് ഇത് അംഗീകരിക്കുന്നു അംഗീകരിക്കേണ്ട വേർഷൻസ് ഞാൻ അല്ല സർ ഈ ഇത് അംഗീകരിക്കുന്നു സർ അതായത് ഇങ്ങനെയാണ് അതിൽ കുറിച്ചിരിക്കുന്നത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യൂഖ്യ പാത്രിയാർക്കീസും ആകുന്നു അതിന്റെ ക്ലാരിറ്റി ഇല്ല ആ വേർഡിങ്ങിൽ ക്ലാരിറ്റി ഇല്ല ഒറിജിനൽ വരേണ്ടത് ഇങ്ങനെയാണ് മലങ്കരയിലെ ഓർത്തഡോക്സ് സഭ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഈ സഭയുടെ ആത്മീയ പരമ മേലധ്യക്ഷൻ അന്ത്യോഖ്യയിലെ പാത്രിക്കി സാകുന്നു എന്നാണ് അതായിക്കോട്ടെ പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോഖ്യ പാത്രയാർക്കി സാകുന്നു എന്നുള്ളത് നിങ്ങളുടെ വാദം തന്നെയാണ് തത്വത്തിൽ ആ തത്വത്തെ അംഗീകരിക്കാം വേർഡിങ്ങിൽ അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള എല്ലാ വ്യവഹാരങ്ങളിലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഡോക്യൂമെൻറ്റാണ് ആ ഡോക്യുമെൻറ്റ് നമുക്കൊന്ന് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ആദ്യ ആർട്ടിക്കിൾ ഇതാണ് ആ പ്രഖ്യാപനത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ഇത് ഗീവർഗീസ് മോർക്കുരിലോസ് എന്ന മെത്രപൊലിത്ത അംഗീകരിക്കുന്നുണ്ട് ഇതിൽ നൂറ്റി ഒന്നാമത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് സർ അതും കാണണം ീസ് എന്ന തലക്കെട്ടിനു താഴെ നൂറ്റി ഒന്നാം അനുച്ഛേദത്തിൽ പറയുന്നു കാതോലിക്കയുടെ കൂടി കാനൂനികമായി വാഴിക്കപ്പെടുന്ന പാത്രിയാർക്കീസിനെ മലങ്കര സഭ അംഗീകരിക്കുന്നതാകുന്നു ഇതാണ് നൂറ്റി ഒന്നിൽ പറയുന്നത് ഇത് അംഗീകരിക്കുന്നുണ്ടോ പറഞ്ഞില്ല കാരണം അത് എങ്ങനെയും കാതോലിക്കയുടെ കൂടി കാനൂനികമായി വാഴിക്കപ്പെടുന്ന പാത്രിയാർക്കീസിനെ മലങ്കര സഭ അംഗീകരിക്കുന്നതാകുന്നു പാത്രയർക്കീസ് ബാവായ കാനൂനികമായിട്ട് കാതോലിക്ക അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നില്ല പരസ്പരം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ടാകുന്നില്ല പാത്രിയർകീസ് ബാവായ ഇപ്പോഴത്തെ ഇവിടുത്തെ മലഗര ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക മേലധ്യക്ഷനായ കാതോലിക്ക ബാവ അന്ത്യോഖ്യാ പാത്രിയർക്കീസിനെ ആത്മീയ പരമ മേലധ്യക്ഷനായി അംഗീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കണം അവിടെ വ്യക്തമാക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും ചുരുങ്ങിയത് ഈ ഭരണഘടനയെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടാക്കാനെങ്കിലും യാക്കോബായ വിഭാഗത്തിന് കഴിയാതെ പോയി എന്നത് സത്യമല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സഭയ്ക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് അതിന്റെ ആവശ്യം വരുന്നത് പ്രത്യേകിച്ച് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിന് കാരണം വരുന്നത് ഇത് ആ സമയത്ത് സ്മൂത്ത് ആയിട്ട് ഫങ്ഷനിങ് നടന്നപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചില്ല പിന്നെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറയുന്നത് ഹാജരാക്കുവാനായിട്ട് ഞങ്ങൾ പല കോടതിയിൽ കീഴ് കോടതികളിൽ അടക്കം മറുവിഭാഗത്തെ ചലഞ്ച് ചെയ്തിട്ടും ഇന്ന് വരെ അവര് താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ രേഖ പോലും ഹാജരാക്കിയിട്ടില്ല കാരണം ഇത് ഒറിജിനൽ അല്ല ഇത് രജിസ്റ്റേർഡ് അല്ല ഇത് അൻപത്തിനാലിലുള്ളതാണ് പക്ഷേ ഇത് ഇന്ത്യൻ പ്രസിൽ അല്ലെങ്കിൽ കോട്ടയത്തെ പ്രസിൽത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തിന് ഇങ്ങനെ ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന് സമയമുണ്ട് ഒരുമിച്ച് നിന്ന സമയമുണ്ട് പക്ഷേ ഈ വിവാദം വരുമ്പോഴാണ് ഇതിന്റെ ഈ വേർഡിങ് എല്ലാം മാറ്റിയുടെ പേരിൽ അസോസിയേഷൻസ് രൂപീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതൊരു പ്രത്യേക എൻറ്റിറ്റിയായി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് വിഘടനവാദം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പിരിയുന്നത് അതായത് പാത്ര ഇയർക്കീസ് ഭാവായി അന്ന് മുടക്കപ്പെട്ടിരുന്ന ഒരു പാത്ര ഇയർകീസിന് എവിടെ വിളിച്ചുകൊണ്ട് വന്ന് യാഖുബായ സഭ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു രജിസ്റ്റേഡ് എന്നുള്ള ഒരു സാഹചര്യം ഈ ഭരണഘടനയും രജിസ്റ്റർ വേണമെന്ന ആർഗ്യമെന്റിന് പ്രസക്തിയില്ല അന്ന് ഉടമ്പടികളുണ്ട് പക്ഷേ ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം ഉടമ്പടികളാണ് അന്ന് നിലവിലിരുന്നത് ഓരോ പക്ഷേ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഇല്ല അന്നും നിയമപരമായി നിലനിൽക്കുന്ന ഒരു പദപ്രയോഗം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സുറിയാനി സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന പേര് മാത്രമാണ് ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടല്ല സഭയെ കാണുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ അത് കണ്ടു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്ക് എന്ന ഈ കോടതി ഒരേ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൻ്റെ കാലയളവ് പരിശോധിച്ചാൽ ഏറ്റവും പഴയ സംഘടനയും സഭയും ഏതാണ് ഉടമ്പടികൾക്കും ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് നിയമസാധുതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കോലഞ്ചേരി പള്ളിക്ക് അന്ന് നൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇത് നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഉടമ്പടി ഉണ്ടായിരുന്നു നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തപ്പെട്ട ഉടമ്പടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിന്ന് ഓർത്തഡോക്സ് പക്ഷക്കാർ കാണിക്കുന്ന വ്യാജമെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ഭരണഘടനയ്ക്ക് തത്തുല്യമായ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അമ്പതുകൾക്ക് മുമ്പ് അക്കുബ വിഭാഗത്തിൽ ഏതെങ്കിലും കോടതികളിലോ ഏതെങ്കിലും ജനസമയങ്ങളിലോ കാണിക്കുന്ന ഘടന എന്ന പേരിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ ഇതിനകത്ത് ഒരു അല്ല പക്ഷേ ഓരോ പള്ളിക്കും അതിൻ്റെതായ സ്ഥാപന ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വരുന്നതോടെ ഇന്ത്യയിൽ ഒരൊറ്റ ഒറ്റ നിയമമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ നിയമ സംവിധാനമേ ഉള്ളൂ അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് നൽകുന്ന നിയമതത്വങ്ങളുടെ കീഴിലായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിനാല് സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിൻ്റെ ഏത് ദേശത്തും ഒരു നിയമത്തിന് തുല്യമായി പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് ജൂലൈ സുപ്രീം കോടതി വിധി ആ അർത്ഥത്തിൽ ഇന്ത്യയിലൊരു നിയമമാണ് ബാധ്യത ഗീവർഗീസ് എന്ന എന്ന ഒരു പൗരൻ നിലയിൽ സുപ്രീം കോടതിയുടെ വിധി നിയമമാണ് അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതൊരു ബിഗ് ബട്ടാണ് ഇറ്റ്സ് എ ബിഗ് ബട്ട് ഒരു പൗരൻ എന്ന നിലയിൽ അനീതി നിറഞ്ഞ ഒരു നിയമത്തെ ചോദ്യം ചെയ്യുവാൻ അതുകൊണ്ട് തന്നെ അനീതിയുള്ള നിയമത്തെ അനുസരിക്കുവാനായിട്ട് ജനങ്ങൾക്ക് ബാധ്യത ഞാൻ വിശ്വസിക്കുന്നില്ല ഹാവിങ് സെഡ് ദാറ്റ് അത് പറയുമ്പോൾ തന്നെ ഞാൻ സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത് പക്ഷേ അതിനെ ചലഞ്ച് ചെയ്യുവാനും ചോദ്യം ചെയ്യുവാനും നമ്മുടെ നിയമ സംവിധാനം തന്നെ നമ്മളെ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പീലും ഒക്കെ ഉള്ളത് റൈറ്റ് ഇതിൽ ഞങ്ങൾക്ക് ഇനിയുള്ള ഓപ്ഷനുണ്ട് താങ്കൾ ഉദ്ധരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും മുപ്പത്തി രണ്ടും ഒക്കെ വിഭാവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവൻ അവൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ആ വിശ്വാസത്തിൽ ആരാധന ചെയ്യുവാനുമുള്ള മൌലികമായ സ്വാതന്ത്ര്യം ഈ ഭരണഘടന ഉറപ്പ് നൽകുന്നു ശരി അതിൻ്റെ അക്തമായ ലംഘനം ഇവിടെ പലയിടത്തും ഈ കഴിഞ്ഞ സുപ്രീം സുപ്രീംകോടതിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല തൊണ്ണൂറ്റിയഞ്ചിൽ കഴിഞ്ഞില്ല അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ പരുമല അസോസിയേഷൻ വിളിച്ചിരുന്നു മധ്യസ്ഥ ശ്രമം ജസ്റ്റിസ് മാളിമഠിന്റെ അധ്യക്ഷതയിൽ അതിൽ രണ്ട് ലക്ഷം രൂപ യാക്കോബായ വിഭാഗം കെട്ടിവെച്ചിരുന്നു ആ മധ്യസ്ഥതയിൽ പങ്കെടുക്കാൻ തയ്യാറുമായിരുന്നു പക്ഷേ പരുമലയിൽ നടന്ന ആ മധ്യസ്ഥ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ നിർഭാഗ്യകരമായ കാഴ്ച ഉണ്ടാകുമായിരുന്നില്ല അല്ലേ അല്ല അവിടെ ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു കാരണം നിങ്ങൾ വഞ്ചിച്ചു വംശിക്കപ്പെടുകയായിരുന്നു കാരണം ഞാൻ ഉൾപ്പെടെ അന്ന് വൈദികനായിരുന്ന ഞാൻ അവരിൽ പല പ്രമുഖരുമായിട്ട് ഉൾപ്പെട്ട ഈ മറുപക്ഷത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോയ രണ്ട് മെത്രാച്ഛന്മാരിൽ ഒരാൾ ഉൾപ്പെടെ ഒരു സമാധാന സമിതിയിൽ ഞാനും അംഗമായിരുന്നു അന്നൊരു ധാരണയുണ്ടായി അന്ത്യോഖ്യ പാത്ര ഇർക്കിസ് ബാവായെ ശ്രീയാനി സഭയുടെ പരമമേലധ്യക്ഷനായി അംഗീകരിക്കാമെന്നും ഇവിടുത്തെ സഭ ആഗമാന ശ്രീയാനി സഭയുടെ ഭാഗമാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കാമെന്നും ഉള്ള ഒരു ധാരണയുണ്ടായിരുന്നു അത് പിന്നെ ആ ഭാഗത്തുനിന്ന് അവർ പിന്മാറിയപ്പോഴാണ് ആ ധാരണയ്ക്ക് പക്ഷേ പള്ളിയുടെ ലിസ്റ്റ് അടക്കം കൊടുത്ത് പൈസ അടക്കം കെട്ടിവെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു അസോസിയേഷനിൽ നിന്ന് പിന്മാറുന്നത് പിന്മാറാതിരിക്കാൻ സാധ്യമായിരുന്നില്ല കാരണം വിശ്വാസവഞ്ചന അവിടെ നടന്ന് ഞാൻ സമയം തരികയാണെങ്കിൽ മറുപക്ഷത്തേക്ക് പോയ തോമസ് മാർ അത്താനാസ്യൂസ് മെത്രാപൊലിത്ത എഴുതിയ പുസ്തകമാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിന്ന സമയത്ത് എഴുതിയ പുസ്തകമാണ് ഇത് വിശ്വാസത്തിൻ്റെ കാര്യം ഇന്ന് അദ്ദേഹം മറുപക്ഷത്താണ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ജീവിതം കലുഷിതമായി ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബാക്കി പത്രം ഇനി നിലവിലിരിക്കുന്ന ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ രമ്യമായി പരിഹരിക്കാൻ നടത്തിയ സകല ശ്രമങ്ങളും നിസ്സഹകരണം കൊണ്ട് പരാജയപ്പെടുത്തിയത് കാതോലിക്കോസ് വിഭാഗമാണ് ഇത് അദ്ദേഹം എഴുതിയതാണ് ഇന്ന് അദ്ദേഹം മറുപക്ഷത്താണ് മുന്നോട്ട് വായിക്കാം റൈറ്റ് വേണം ഞാൻ എഴുതിയതല്ല മറുപക്ഷത്തിൽ നിന്നുള്ള ഞങ്ങളുടെ പഴയ എത്ര പോലും ഇത് എഴുതിയതാണ് അന്ത്യോക്കിയ പാത്ര ഇർക്കിസ് ബാബായ്ക്ക് ഭരണവിധേയത്വവും ഭദ്രാസനങ്ങൾക്കും ഇടവകൾക്കും സ്വാതന്ത്ര്യവും സംരക്ഷിച്ചു പോകാനുള്ള സംവിധാനം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ വ്യവസ്ഥ ചെയ്യുന്ന പക്ഷം അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ് വെള്ളം വെള്ളം ചേർക്കും അദ്ദേഹം ഒത്തിരി ചേർത്ത് അങ്ങോട്ട് പോയി എനിക്ക് വെള്ളം ചേർക്കാൻ പക്ഷേ അപ്പോഴും കോടതിയുടെ മുമ്പിൽ ഒരു ചോദ്യത്തിന് യാക്കോബായ് വിഭാഗം നന്നായി വീർത്തു രണ്ടായിരത്തി രണ്ടിൽ മധ്യസ്ഥ ശ്രമം ഉണ്ടാക്കിയതിൽ നിന്ന് വിട്ടുനിന്നതിന് കൃത്യമായിട്ട് വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി രണ്ടിന് ശേഷം ശരിയല്ലേ ജസ്റ്റിസ് മാളിമഠന്റെ അധ്യക്ഷതയിൽ ഇതേ കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വിശ്വാസ്യമായ ഒരു നിലപാട് നിങ്ങൾക്ക് കിട്ടാമായിരുന്നു ജനകീയ കോടതിയിൽ ഞാൻ ആ വാദം അവതരിപ്പിക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാം വേണം തെളിവായി തെളിവായി നമുക്ക് മറുകക്ഷിയോട് ചോദിക്കാവുന്നതുമാണ് രണ്ടായിരത്തി രണ്ടിൽ പരുമലയിൽ ആ അസോസിയേഷനിൽ നിങ്ങൾ പങ്കെടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാതിരുന്നുവെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ട് ഇടുമായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ പങ്കെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ പരസ്യമായിട്ട് അവിടെ വഞ്ചിക്കപ്പെടുമായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്യേണ്ടി വന്നേ അതുകൊണ്ട് ഒരു അതായിരുന്നില്ലേ മാന്യത അല്ല അല്ല ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ കെട്ടിവെച്ച് വിശ്വാസികളിൽ നിന്ന് മധ്യസ്ഥ ശ്രമത്തിന് പോയി എല്ലാ രീതിയിലും അസോസിയേഷനിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ചിത്രം തെളിഞ്ഞുവരവേ ഏകപക്ഷീയമായി നിങ്ങൾ പിന്മാറി അല്ലാതെ ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് മറുപക്ഷത്തേക്ക് പോയാൽ ഇനിയിവിടെ വരാനിരിക്കുന്ന അത്ര പോലെ ഈ പുസ്തകം എഴുതിയത്ര പോലെ ഞങ്ങളോട് പറഞ്ഞ ധാരണയല്ല അവിടെ നടപ്പിലാക്കിയത് അവരും വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷേ അസോസിയേഷന്റെ ലിസ്റ്റ് കൊടുത്ത ജസ്റ്റിസ് ഠിന്റെ അധ്യക്ഷതയിൽ നടക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ പിന്മാറുന്നത് തോന്നി അന്ന് അവിടെ നിങ്ങൾ പോയിരുന്നുവെങ്കിൽ അവിടത്തിന് ശേഷം അത് അനീതി നിറഞ്ഞ ഒരു ഒരു മധ്യസ്ഥ ശ്രമമാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ജനകീയ കോടതിയിലെ ഈ ചോദ്യം ഉണ്ടാകില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടാം ഘട്ടത്തിൽ പക്ഷേ അപ്പോഴും സുപ്രീം കോടതി നിയോഗിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയ വിധിയുടെ തുടർച്ചയായി വരുന്ന ഒരു ഔദ്യോഗിക വ്യവഹാര നടപടിക്രമത്തിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതിന് പിന്നീട് നിങ്ങൾ നൽകിയ വിലയാണ് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതിയിൽ നിങ്ങൾക്കെതിരെയുള്ള വിധി വേണമെങ്കിൽ വേണമെങ്കിക്കിൽ ചെന്ന്

ഒരു വ്യക്തിയെ ഒരു വിശ്വാസിയെ ഞങ്ങൾ നടത്തിയെടുക്കാൻ ഇന്നുവരെ അവർ കഴിഞ്ഞിട്ടുണ്ടോ ധാർമ്മികമായിട്ട് സഭ ഇന്ന് നിലനിൽക്കുകയാണ് പക്ഷെ നിങ്ങളിൽ ഒരു മെത്രപ്പൊലിത്തയും ഒരു വൈദികനും ഒക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഉത്തരം പറയേണ്ട ചോദ്യം ഇവിടെ അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം അതിനുശേഷം പക്ഷേ എനിക്കറിയേണ്ട മറ്റൊരു കാര്യം അങ്ങ് സ്വത്തിന്റെ കാര്യം പറഞ്ഞു ഈ യാക്കോബായ വിഭാഗത്തിന്റെ സ്വത്തുവകകളിൽ എത്ര ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടാവും ഇതുവരെ ഓരോ പള്ളികൾക്കും ഓഡിറ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് ജനകീയമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇല്ലാത്ത സഭയാണ് ഓഡിറ്റ് ഉണ്ട് പക്ഷെ എല്ലാ പള്ളികൾക്കും ഓഡിറ്റിംഗ് ഉണ്ട് ഓരോ ഇടവകയ്ക്കും കണക്കും ഓഡിറ്റിംഗ് അല്ലാതെ ഇവിടെ നിലനിൽക്കാൻ ഒക്കത്തില്ല പതിനഞ്ചു വർഷത്തെ സഭയുടെ ഓഡിറ്റ് ഒരു എഫ് ഷീറ്റിൽ ഹാജരാക്കിയതാണ് ചരിത്രം ഒരുമിച്ച് കുറെ കാലത്ത് ഒരുമിച്ച് നടത്തി ശരിയാണ് പക്ഷെ നടത്തിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ല അങ്ങനെ ചില വീഴ്ചകളൊക്കെ എല്ലാ ഭാഗത്തും ഒക്കെ വന്നിട്ടുണ്ടാകാം അറുനൂറോളം വരുന്ന സഭയുടെ കീഴിലുള്ള പള്ളികളുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകളുടെ ട്രാൻസാക്ഷൻസ് ഉണ്ട് പുത്തൻകുരിശിലിരിക്കുന്ന മെത്രോപൊലിത്തക്കോ അല്ലെങ്കിൽ പുത്തൻകുരിശിലിരിക്കുന്ന കാത്തോലിക്ക ബാവയ്ക്കോ ഈ സ്വത്തുവകകളിൽ അനിയന്ത്രിതമായ ഒരു ഏകാധിപത്യം എങ്ങനെ വരും ഇടവകകളുടെ ആണോ സ്വത്ത് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ യാക്കോബായ സറിയാനി സഭയിലെ ഏറ്റവും ചെറിയ ചാപ്പൽ മുതൽ ഏറ്റവും വലിയ കത്തീഡ്രൽ വരെ എല്ലാ പള്ളികളുടെയും സ്വത്തുക്കൾ നിയമാനുസൃതമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ആ പള്ളിയിൽ ആ സ്ഥാപനത്തിൽ അതിന്റെ കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഓർത്തഡോക്സ് ഈ തർക്കം താങ്കൾ കാണുന്ന പ്രതിവിധി എന്താണ് ഒരേ ഒരു പ്രതിവിധിയുള്ള അത് അവസാനം ഞാൻ വായിച്ചത് അദ്ദേഹം അന്ന് എഴുതിയതാണ് അതിൽ ഞങ്ങൾക്ക് വെള്ളം ചേർക്കാൻ സാധിക്കില്ല അന്ത്യോക്കിയ പാത്ര ഇർക്കിസ് അംഗീകരിക്കണം ഇവിടുത്തെ സഭയുടെ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടുന്ന ഇവിടുത്തെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആത്മീയ പരമ മേലധ്യക്ഷനാണെന്ന് അവരംഗീകരിക്കുകയും യാതൊരു കണ്ടീഷൻസ് വെക്കാതെ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഹീഴ്സ്ഥാനിയാണ് ഇവിടുത്തെ കാതോലിക്ക എന്ന് അംഗീകരിക്കുകയും ഇവിടുത്തെ സഭ സ്വയം ശീർഷകമല്ല അത് മറ്റൊരു കോൺട്രവേഴ്സി അതിനെക്കുറിച്ച് ഇദ്ദേഹം ഇവിടെ എഴുതുന്നുണ്ട് ഓട്ടോസിഫാലസ് ചർച്ച് എന്നുള്ള ക്ലെയിം വന്നപ്പോഴാണ് വിഭജനം ഉണ്ടായത് അങ്ങനെ ഒരു പാരമ്പര്യമേ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് എന്നും ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ഇവർ അതെല്ലാം പിൻവലിച്ചുകൊണ്ട് അന്ത്യോക്കിയ പാത്ര ഇർഗീസ് പാവായി നിരുപാധികം അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടുത്തെ സഭയുടെ കാതോലിക്കായിട്ട് തുടരാമെന്ന് അദ്ദേഹം അംഗീകരിക്കുകയും അന്ത്യോക്കിയ സിംഹാസനത്തിൻ്റെ കീഴിലാണ് ഈ സഭയെന്ന് അംഗീകരിക്കുകയും ചെയ്താൽ യോജിപ്പിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിലവിലത്തെ സ്ഥിതിയിലുള്ള ഏകമാർഗം രണ്ട് സഭകളായിട്ട് അംഗീകരിച്ച് പരസ്പരം കൈകൊടുത്ത് വഴിപിരിഞ്ഞ് സമാധാനപരമായിട്ട് മർത്തോമാസഭ ഈ സഭയുടെ ഭാഗമായിരുന്നു കേസ് നടത്തി അവർ വിജയിച്ചതാണ് പോലെ പള്ളി പിടിച്ചെടുക്കാനല്ല നോക്കിയത് സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ജയിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവ ഏറ്റവും കൂടുതൽ പ്രസക്തമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ് രണ്ട് സഭകളുടെയും ചരിത്രത്തിൽ കത്തോലിക്ക കോട്ടയത്തെ കത്തോലിക്കാവയും ഒരുമിച്ച് ഒരുമുറി ഇരുന്നാൽ ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അങ്ങനെ വിശ്വാസ പ്രമാണും അനുസരിച്ചും രണ്ട് സഭകളായി രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യലാണോ അഭികാമ്യം രണ്ട് സഭകളുടെയും പ്രാദേശിക നേതാക്കൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കലാണോ ആവശ്യം ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്നതാണ് ശ്രേഷ്ഠ കാതോലിക്ക ഭാവത്തിന് മനസ്സുകൊണ്ട് അദ്ദേഹം തൊണ്ണൂറ് വയസ്സിലെത്തിയപ്പോൾ ഒരു പത്രത്തിന് കൊടുത്ത അത് പറയുകയും ചെയ്തു അന്ത്യോക്കിയ പാത്രയ്ക്ക് ഭാവമായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ആദ്യം ദേവലോത്തിന്ന് നിന്ന് ന്യായം ഓടിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ ഈ കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതേ അദ്ദേഹം തന്നെയാണ് നാഴീക്കുന്ന നാൽപ്പത് വട്ടം യൂട്യൂബിലും മറ്റു ചാനലിലും ഒക്കെ വന്ന വിദേശിയെ ഇവിടെ വേണ്ട അദ്ദേഹം വിദേശിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു പാത്രികർ കിസ്ബാവായി വിദേശിയാണെന്നും ആ വിദേശാധിപത്യം ഇനി ഇവിടെ വേണ്ട എന്നും ഒക്കെ പറഞ്ഞ് ഇവർ ഈ തുപ്തേനിലോർക്കുന്നു എന്ന് പറയുന്നത് പാത്രകിസ്ബാവായി തന്നെയാണ് ഈ പഴി പറയുന്നത് ഭോഷ്കു പറയുന്നത് അത് തമ്മിൽ എങ്ങനെ താങ്കൾ പറയുന്നതിനോട് യോജിക്കുകയാണ് സ്നേഹം കൊണ്ടല്ലാതെ തീരത്തില്ല സ്നേഹത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് വീട്ടുകാരുള്ള കട്ടച്ചിറയിലെ യാക്കോബായ സഭയുടെ അവകാശങ്ങൾ കവർന്നുകൊണ്ട് വെറും എട്ടു വീട്ടുകാർ മാത്രമുള്ള കട്ടച്ചിറ പള്ളി ഒരു വിധിയുടെ പിൻബലത്തിൽ കല്ല് വെച്ച് ഐസിസ് ഭീകരന്മാരെ പോലെ തകർത്ത് പള്ളി തകർത്ത് അതിനകത്ത് കയറി അവിടുത്തെ ഒക്കെ തകർത്ത് കളയുന്ന കൊടി കത്തിച്ച് കളയുന്ന അതിലേക്ക് സമാനമായിട്ട് അവിടെയാണ് സ്നേഹത്തിന്റെ ആത്മാവ് അവർ കൊണ്ടുവരേണ്ടത് നടന്ന സംഘർഷത്തിന്റെ ചിത്രം പുറമം പള്ളിയിലെ സംഘർഷത്തിന്റെ ചിത്രം നമുക്കൊന്ന് കാണാം എന്തിനാണ് സർ ഈ ഗേറ്റ് പൂട്ടിയിട്ടത് ഗേറ്റ് പൂട്ടിയിടുന്നതോടു കൂടി ക്രൈസ്തവ ഭാഷ്യം അല്ലെങ്കിൽ ക്രൈസ്തവ സാക്ഷ്യങ്ങൾ ലംഘിക്കപ്പെടുകയല്ലേ ഞങ്ങൾക്കല്ലാതെ മറ്റൊരു മാർഗമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കാർ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന വൈദികരല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുള്ളൂ സമയത്ത് സമയത്ത് മറ്റൊരു എന്താണ് ഇടവകയിലെ വിശ്വാസികൾ കാണിച്ചത് എന്നുകൂടി നമുക്ക് കാണാം ഇതിന്റെ ഏറ്റെടുക്കും െ ഇൻട്രോഡ്യൂസ് ചെയ്ത അവസരത്തിൽ നീതിക്ക് വേണ്ടിയും സാമൂഹ്യ സാമൂഹ്യനീതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്നല്ല എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് വളരെ സന്തോഷം ഞാനിത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രം ശങ്കറ സമര ഞാൻ അവിടെ പല പ്രാവശ്യം ഇടപെട്ട ഒരു വ്യക്തിയും ഇപ്പോഴും അവിടെ പോകുന്ന ഒരു വ്യക്തിയുമാണ് ശങ്കറ സമരഭൂമിയിൽ നടന്ന ഒരു ദൃശ്യത്തിന് സമാനമാണിത് പള്ളിയിലേക്ക് വരുന്നതിനെതിരെയാണ് ഞാൻ പറയട്ടെ അവിടെ സുപ്രീം അവിടെ ഒരു കോടതി വിധി നിലവിലുണ്ട് ഹാരിസന് അനുകൂലമായ വിധി നിലവിലുണ്ട് അത് അംഗീകരിക്കാനായിട്ട് പോലീസിനൊക്കെ ബാധ്യതയുണ്ട് പക്ഷേ ഹാരിസന് അനുകൂലമായിട്ടുള്ള വിധി ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നതിലാണ് അവിടുത്തെ ആ ഭൂമി പാവപ്പെട്ട ദളിതർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഞാനവിടെ സമരത്തിനേന്ന് അവരെ ഇറക്കാനായിട്ട് പോലീസും പട്ടാളവും ഒക്കെ ശ്രമിച്ചപ്പോൾ അവർ ചെയ്തത് എന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കൊല്ലില്ല ഞങ്ങൾ മരിക്കും ചെങ്കരയിൽ ഞങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ഞങ്ങൾ ആരെയും കൊല്ലില്ല പക്ഷെ ഞങ്ങൾ ആ വിശ്വാസത്തിനു വേണ്ടി മരിക്കും ചെങ്ങരയിൽ അവകാശത്തിനു വേണ്ടി സമരം ചെയ്തവരെ നമുക്ക് ഈ ഫാദർ അല്ലെങ്കിൽ ഈ ഈ വൈദികൻ പള്ളിയിൽ ഒഴിച്ച ഒരു വിശ്വാസിയുമായി താരതമ്യം ചെയ്യാൻ കഴിയും ഇത് ഞാൻ പറഞ്ഞില്ലേ അവരെ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇരു കൂട്ടരും ചേർന്ന് ഒരു ചർച്ച നടത്തി പാത്രിയർക്കീസ് ഇർക്കീസ് ബാവായും ഇവിടുത്തെ കാതോലിക്ക ബാവായും ചേർന്ന ഒരു അഗ്രിമെന്റ് ഉണ്ടായി സഭ യോജിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണം ഇത് പിറവം പള്ളിയിൽ നടന്ന ദൃശ്യമാണെങ്കിൽ

ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ഡോക്ടർ അരുണിനോട് ചോദിക്കുന്നത് താങ്കൾ ജീവിച്ചുകൊണ്ടിരുന്ന താങ്കളുടെ സ്വന്തം വീട് അയൽപക്കത്തെ ഒരാൾ കേസ് കൊടുത്ത് ഒരു വിധി സമ്പാദിച്ച് താങ്കളുടെ അല്ല നാളെ ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ സുപ്രീം കോടതി വിധി വന്ന സാർ എന്ത് ചെയ്യുമെന്ന് എന്നോട് വീടാണെന്നല്ലേ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കാലാവധി ഉണ്ടല്ലോ ആ കാലാവധി എനിക്ക് അവിടെ താമസിച്ചില്ലേ ഒന്നും നമ്മുടെ സ്വന്തമല്ലല്ലോ അല്ല അത് രണ്ടു കൂട്ടരും ചിന്തിക്കണം നിലവിൽ വിഭാഗത്തിന്റെ ന്യായങ്ങൾ കൂടി നമുക്ക് കേൾക്കണം അവരുടെ വാദങ്ങൾ കേൾക്കാൻ വേണ്ടി നമുക്കിന്ന് ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മെത്രോപൊലിത്തെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി സഭയിൽ ഹാജരാക്കാൻ അനുവദിക്കണം സിസോ കളർ ജനകീയ കോടതിയിൽ യാക്കുബായ വിഭാഗത്തിന് മറുപടി നൽകാനായി എത്തുന്നു ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മെത്രോപൊലിത്ത മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനം മെത്രോപൊലിത യു മോർ മിലിറ്റിയോസ് വെൽക്കം സർ മോർ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭയുടെ നിലവിൽ സഭ വിശ്വസിച്ച് അല്ലെങ്കിൽ വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണോ ഇപ്പോൾ ഈ വിവാദത്തിൽ നിൽക്കുന്നത് ഓർത്തഡോക്സ് സഭ മാത്രം വിചാരിച്ചാൽ വിട്ടുവീഴ്ചക്ക് തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ പല സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ട് അങ്ങ് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒക്കെ ഏത് സഭയുടെ ഭാഗമായി ഞാൻ ശമാശനായ സമയത്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാണ് അതിനുശേഷം സഭ എൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് രണ്ടായി ചുരുക്കി പറഞ്ഞാൽ താങ്കൾ പത്രിയാർക്കി സഭയുടെ ഭാഗത്ത് നിന്ന് ഓർത്തഡോക്സ് ഭാഗത്തേക്ക് വരുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം മുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മലങ്കര സഭയിലെ രണ്ട് വിഭാഗത്തിലും സ്റ്റാറ്റസ്കോ പ്രിവിലേജ് ഉണ്ടാകൂ എന്നുത്തരവാകുകയും തൊണ്ണൂറ്റിയഞ്ചിൽ തൊണ്ണൂറ്റിയഞ്ചിലെ ഉത്തരവിന് ശേഷം തൊണ്ണൂറ്റിയേഴിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഉത്തരവുണ്ടാകുന്നത് ആ ഉത്തരവ് ഉണ്ടാവുകയും ആ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥനായ അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ മാത്യു സ്ഥിതിയൻ ബാവ എനിക്ക് ഒരു കത്തയക്കുകയും ചെയ്യും മുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിക്കുന്നുവോ സ്റ്റാറ്റസ് കോപ്പ് റിവിലേജ് കോടതി ഉത്തരവ് പ്രകാരം തൊണ്ണൂറ്റിയഞ്ചിലെ കേസിൽ അങ്ങയുടെ നിലപാട് എന്തായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ കേസിൽ ഞാൻ പാത്രികർ കേസ് ഭാഗത്തിന് വേണ്ടി കേസ് നടത്തിയ ആളാണ്

പ്രവർത്തിച്ച ആളാണ് താങ്കളുടെ ഇപ്പോഴത്തെ ആത്മീയ ആചാര്യൻ ആരാണ് സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ പരിശുദ്ധിയോസ് മാർത്തോ പൗലോസ് രണ്ടാമത് അന്ന് ശ്രേഷ്ഠ പൗലോസ് പുത്തൻ അംഗീകരിക്കുന്നു 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 അന്നും ഇന്നും കാതോലിക്കുരി ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്ക് പിന്നെ ഒരു ആർഗുമെൻ്റ് ഉണ്ടാവില്ല എനിക്ക് അതിൽ നമുക്കതിലേക്ക് വരാം പക്ഷെ അപ്പോഴും കൂറുമാറിയ വൈദികൻ എന്ന ഒരു പേര് താങ്കൾക്കുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഓരോരുത്തരെ കാര്യങ്ങളെ കാണുന്നത് അവരവരുടെ കണ്ണിലൂടെയാണല്ലോ സുപ്രീം കോടതിയുടെ വിധി മറിച്ചായിരുന്നെങ്കിൽ താങ്കൾ യാക്കോബായ വിഭാഗത്തിൽ തന്നെ തുടരുമായിരുന്നു തീർച്ചയായിട്ടും ഇത് സഭ ഒന്നല്ല രണ്ട് വിഭാഗമാണ് രണ്ട് സഭയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തുടർന്നേ മതിയാവുള്ളൂ അങ്ങനെ ആയിരുന്നെങ്കിൽ താങ്കളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണോ ഇല്ല ഒരു വിശ്വാസ പ്രമാണത്തിൽ ഒരു മാറ്റം ഇല്ല ഇപ്പോഴും താങ്കളുടെ പ്രാർത്ഥനയിൽ ഏതൊരു ഓർത്തഡോക്സ് വൈദികനേക്കാളും കൂടുതൽ അന്ത്യോഖ്യാ പത്രികർക്ക് സ്വാഭാവിയോടുള്ള താല്പര്യവും വിധേയത്വവും താങ്കൾക്കുണ്ട് വിധേയത്വം എന്ന് പറയുന്നത് അർത്ഥത്തിലാണ് എന്നുള്ള ഭരണഘടനാപരമായ വിധേയത്വം അദ്ദേഹത്തോടു തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം മാത്രമാണോ അത് കുറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ചിന് മുൻപ് വിധേയത്വം കൂടുതലായിരുന്നു അല്ല കോടതി ഒരു നിർവചനം നൽകുകയാണ് അന്ത്യോക്യ പാത്രിക്ക് സാരാണ് ആ നിർവചനം അംഗീകരിക്കാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ നിലവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഗീവർഗീസ് മോർ എന്ന ഈ തിരുമേനിക്ക് അല്ലെങ്കിൽ നിൽക്കുന്നൊലിത്തേക്ക് അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ സഭയുടെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളാണ് ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിൽ ഏറ്റവും ഉയർന്നു വന്ന ഒരു കാര്യം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മൃതശരീരത്തെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഒരു അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും മൃതശരീരവുമായി ചരമ വരുന്ന ഘട്ടങ്ങളിൽ ഓർത്തഡോക്സ് വിഭാഗക്കാർ യാക്കോബായക്കാരുടെ ചരമശുഷുശ്രൂഷയും മുടക്കാറുണ്ട് തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തും ഇതുപോലെ വളരെ ദയനീയമായ അല്ലെങ്കിൽ അത്ര സന്തോഷകരമല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് കൊടുത്ത ഒരു വാർത്തയുടെ ഒരു ഭാഗം കാണാം മൃതശരീരത്തോട് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് എന്ത് സമീപനമാണ് നമ്മൾ തീർച്ചയായിട്ടും വളരെ ആദരവോടുകൂടെ അടക്കപ്പെടാൻ അർഹതയുള്ള ഒന്നാണ് മൃതശരീരം കണ്ടത് അങ്ങനെയല്ല അത് ഞങ്ങളുടെ കുറ്റമല്ല ഞങ്ങൾ ഒരു മനുഷ്യനും ആ കൂട്ടത്തിലില്ല ആ കൂട്ടത്തിലുള്ളത് പോലീസിനെ തടഞ്ഞ് അകത്ത് കയറാൻ ശ്രമിച്ച പാത്രകർക്ക് വിഭാഗത്തിലെ ആളുകൾ മാത്രമാണ് അതെ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല അത് ഉള്ളിലേക്ക് കയറാനാണ് അവർ ശ്രമിച്ചത് അത് പോലീസിനോട് ചോദിച്ചു കയറേണ്ടതാണ് ഞങ്ങളല്ല തടഞ്ഞത് പക്ഷെ നിങ്ങൾ അനുവാദം കൊടുത്തില്ല അല്ല ആ പള്ളി ആ സഭയുടെ കൂടി അല്ലെങ്കിൽ ഈ ചാപ്പലിന്റെ കൂടി അധികാരിയായിരുന്ന താങ്കളടക്കമുള്ള വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ ലംഘിച്ച് ഈ പള്ളിയും കൂടെ പിടിച്ചടക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകത്തിന്റെ നമ്മൾ കരുതി അല്ല അല്ല പോലീസെല്ലാം ജില്ലാ അധികാരികളുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യമാണ് നിലവിലൊരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെങ്കിൽ മന്ത്രിമാരുടെ ഉപസമിതി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിൽ വിളിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭ പോയില്ല ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ദിവസം ഇതിന് മുമ്പും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നാല് മന്ത്രിമാരുൾപ്പെടുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായിരുന്നു ആ സമിതി ഉണ്ടാക്കിയ എഗ്രിമെന്റ് രണ്ടാഴ്ചയെ നിലനിന്നുള്ളൂ പാത്ര എയർ കേസ് വിഭാഗം അതിനെ ലംഘിച്ചു ിൽ മുൻവിധി മുൻവിധി ജസ്റ്റിസ് മളിമഠിന്റെ നേതൃത്വത്തിൽ പരുമൽ അസോസിയേഷനിൽ നിന്ന് യാക്കുബായ് വിഭാഗം വിട്ടുനിന്നു എന്ന് കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇ പി ജയരാജൻ വിളിച്ച മന്ത്രിസഭയുടെ ഉപസമിതിക്ക് മുൻപിൽ ഹാജരാകാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് കൂടി അവകാശം നഷ്ടപ്പെട്ടില്ല അല്ല ഇത് വളരെ വ്യക്തമായി കാലവിളംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ദേവലോകം കാതോലിക്കാറ്റ് അരമേനയിൽ വെച്ച് ശ്രീ ടി യു കുറുളൻ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ ടി എൻ ജെ എന്നിവർ അവിടെ വന്ന് ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ഈ അഗ്രിമെൻ്റ് ഞാൻ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ പക്ഷേ അത് യു ഡി എഫ് ആയിരുന്നു അത് യു ഡി എഫ് ആണ് അതിനുശേഷം മന്ത്രിമാരുടെ ഒരു നാല് പേരുടെ സമിതി സമിതിയുണ്ടായി പക്ഷേ ചെങ്ങറയിലടക്കം പത്തനംതിട്ടയിലടക്കം നിങ്ങൾ പരിപൂർണമായി പിന്തുണ നൽകിയ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയാണ് ഈ യോഗം വിളിച്ചത് അതുകൊണ്ട് കാര്യമില്ല ആര് വിളിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ആർക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് തടസ്സമാകത്തക്ക വിധത്തിൽ ഏതെങ്കിലും നടപടി ഉണ്ടായാൽ ഞങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കട്ടച്ചിറപ്പള്ളിയിൽ ഒരു ദൃശ്യം കൂടി കാണാം ആ പതാക പത്രിയാർക്കീസ് പതാകയാണ് ആ പതാകയുടെ പ്രാധാന്യം അങ്ങേക്ക് തീർച്ചയായിട്ടും ആ ഇരിക്കുന്ന ഫോട്ടോ അന്ത്യോഖ്യ പത്രിയാർക്കീസിൻ്റെതാണ് ആ പത്രിയാർക്കി ഭാവും നിലവിൽ ഇത് രണ്ടും കത്തിക്കാൻ ശ്രമിച്ചു തകർക്കാൻ ശ്രമിച്ചു ന്യായമാണോ തെറ്റാണ് അംഗീകരിക്കുന്നില്ല എന്ത് നിലപാടെടുത്തു അവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വികാരത്തിന് അടിമപ്പെട്ട് ആ പ്രദേശത്തെ ആളുകൾ ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധരും ഉണ്ടാകാം ഇടവകയിലെ കുഞ്ഞാടികൾ അതിക്രമം കാണിച്ചാൽ നിയന്ത്രിക്കേണ്ടവരല്ലേ സഭയുടെയും ചുമതലയുള്ള വികാരിമാരും തീർച്ചയായിട്ടും അത്തരം ആളുകളെ അംഗീകരിക്കാനോ അവരുടെ പ്രവൃത്തി അംഗീകരിക്കാനോ സഭയ്ക്ക് സാധ്യമല്ല എന്നുള്ളത് മാത്രമല്ല തീർച്ചയായിട്ടും അവരോട് ആ വിഷയം സംബന്ധിച്ച് ചോദ്യം ചോദിക്കും നമുക്ക് ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ ആദ്യ ആർട്ടിക്കിളിലേക്ക് പോകാം ഈ ഭരണഘടനയാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഭരണഘടന അതിൽ ഒന്നിൽ പറയുന്നു ഓർത്തഡോക്സ് സുറിയാനി വിഭാഗം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യൂഖ്യ പാത്രിയാർ ആയിരിക്കും എന്ന് പറയുന്നു ഇതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അത് അംഗീകരിക്കുന്നത് പിന്നീട് പറയുന്ന വിധേയത്വത്തിൻ്റെ അർത്ഥത്തിലാണ് മലങ്കര സഭയുടെ സഹകരണത്തോടു കൂടെ വാഴിക്കപ്പെടുന്ന ഒരു പാത്രിയാർ അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് മലങ്കര പറഞ്ഞിട്ടില്ല പറയുന്നത് ാണ് നിലവിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യമുണ്ട് ഈ അന്ത്യൂഖ്യൻ പത്രീസിനെ അത് സ്വാഭാവികമായിട്ടും ഇറങ്ങിപ്പോന്ന ഒരു വിഭാഗം കാതോലിക്കയെ വാഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മലങ്കര സഭയുടെ കാതോലിക്കയാവില്ല അത് പാത്രയർക്കീസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം മഫ്രിയാനാണ് കാതോലിക്കയല്ല മഫ്രിയാനാണ് കാതോലിക്കേറ്റ കീഴ്സ്ഥാനി കാത്തോലിക്കായ സഹകരണത്തോടുകൂടി കാനൂനികമായി വാഴിക്കപ്പെടുന്ന പാത്രിയാർക്കീസിനെ മലങ്കര സഭ അംഗീകരിക്കേണ്ടതാകുന്നുവെന്നാണ് നൂറ്റി ഒന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാത്രിയാർക്കീസ് ഉണ്ടായെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അൻപത്തി എട്ടിൽ ഒരു ഉഭയ അംഗീകാരത്തോടുകൂടെ അന്നത്തെ പാത്രയർക്കീസ് ബാവ യാക്കോബ് ത്രിൻ ബാവായ സ്വീകരിക്കുകയും അദ്ദേഹം കുരിശിലുള്ള ഇപ്പോഴത്തെ ഈ കത്തോലിക്ക ബാവയ്ക്ക് ആ രീതിയിൽ എന്താണ് അയോഗ്യത അദ്ദേഹം അലങ്കര സഭയുടെ കാതോലിക്കയായി നിങ്ങൾ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ല ഞങ്ങൾക്ക് അംഗീകരിക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ശ്രീ ടി എൻ ജയിക്കപ്പ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ പി പി തങ്കച്ചൻ തുടങ്ങിയ ആളുകൾ നടത്തിയ ഒരു ഇടപെടലിലൂടെ അംഗീകരിക്കപ്പെടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യതയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇപ്പോൾ പാത്രിയാർക്കീസ് ഭാഗത്തിൻ്റെ കാതോലിക്കയായിരിക്കുന്ന തോമസ് പ്രധാന ബാബ തന്നെയാണ് ഇപ്പോഴുള്ള അന്ത്യോഖ്യൻ പത്രിയാർക്കീസിൻ്റെ അദ്ദേഹം വളരെ സമാധാനപ്രിയനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ സഭയിലെ പ്രശ്നം തീരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ വരരുത് ഈ വിഷയം ചർച്ച ചെയ്യരുത് എന്ന് നിർബന്ധം പിടിച്ച ആളുകളാണ് ഈ അംഗീകരിക്കുന്നുണ്ടോ പാത്രയർ കേസിനായി സിറിയൻ സഭയുടെ പാത്രയർ കേസായി ഞാൻ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വ്യക്തിപരമായും നല്ല അഭിപ്രായമാണ് തീർച്ചയായിട്ടും സഭയിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കാനൊക്കില്ല കാരണം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായ തലത്തിലല്ല ഭരണഘടനാപരമായിട്ടാണ് ഭരണത്തിന്റേതായ ഒരു മേഖല വരും ഏത് ഭരണഘടനയും മാറ്റി എഴുതാനുള്ള പ്രൊവിഷൻ അതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ സഹകരിക്കണം ആര് നിങ്ങൾ തന്നെ സ്വയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇപ്പോഴുള്ള അന്ത്യുഖ്യൻ പത്രിയാർക്കീസിനെ നിങ്ങൾക്ക് താല്പര്യമാണ് വ്യക്തിപരമായി വ്യക്തിപരമായി മെത്രോപൊലിറ്റിക്ക് താല്പര്യമുണ്ട് അദ്ദേഹം നല്ലവനാണ് എന്നൊരു അഭിപ്രായമുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അന്ത്യോക്യൻ പത്രിയാർക്കേസിനെ ആ രീതിയിൽ അംഗീകരിച്ചുകൂടാ ഭരണഘടനാ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഭരണഘടനാപരമായി ഭരണഘടനാ ഭരണഘടനയും എത്ര പൊലിത്തു തന്നെയാണ് അന്ത്യം അംഗീകരിക്കണമെന്നാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ പക്ഷേ മലങ്കര സഭയുടെ സഹകരണത്തോടുകൂടെ വാഴിക്കപ്പെട്ട ഒരാളല്ല അദ്ദേഹം അതേ വാഴിക്കാമല്ലോ ഫാദർ തീർച്ചയായിട്ടും ഇനിയും തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കും തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കാം പക്ഷേ അതിനു മുമ്പ് ഈ സഭ ഒന്നാണ് എന്നും ആ ഒന്നായ സഭയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി ബാധകമാണ് എന്നും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ പത്രികർ കേസായി ഇതിനു മുമ്പ് അൻപത്തി എട്ടിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇനിയും അംഗീകരിക്കാൻ സാധിക്കും യെസ് ഈ പോയിന്റിന് വേണ്ടിയാണ് ജനകീയ കോടതി കാത്തിരുന്നത് ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇപ്പോൾ മെത്രപ്പൊലിത്തെ തന്നെ പറയുന്നു ഈ സാധ്യത നമുക്ക് മുന്നോട്ട് ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇപ്പോൾ മെത്രോപൊലിത്തെ തന്നെ പറയുന്നു ഈ സാധ്യത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാലത്തും അന്ത്യോക്യൻ പത്രിയാർക്കീസിനെ കുറിച്ച് എന്ന അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് മിലിറ്റിയോസ്തിരുവേടെ അഭിപ്രായമല്ല അവരുടെ കാതോലിക്കാബാവായിട്ട് അവിടെയാണ് പ്രശ്നം അദ്ദേഹം ചാനലുകൾ വഴി ദിവസവും പറയുന്ന അദ്ദേഹം പാത്രക്കീസ് വിദേശിയാണ് അവിടെ ഇങ്ങോട്ട് വേണ്ട അദ്ദേഹത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുകയും മിലിറ്റിയോസ്തിരുവേന് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് തീർക്കാൻ പ്രശ്നം അദ്ദേഹത്തിന് ഇപ്പോൾ ആയിരിക്കുന്ന സഭയുടെ മേലധ്യക്ഷൻ ഈ ഇതിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാം നമുക്ക് ചർച്ച ചെയ്ത് രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കുക ഈ പുസ്തകത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അന്ന് എഴുതിയതാണ് അന്ത്യമൊക്കെ ആ പാത്രം ഇറക്കി സ്വ സുറിയാനി സഭയുടെ മലങ്കര സഭ ഉൾപ്പെടുന്ന സുറിയാനി സഭയുടെ പരമ മേലധ്യക്ഷനാണ് അദ്ദേഹം സ്പിരിച്വൽ സുപ്രീം ഹെഡ് ആണെന്ന് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇവിടുത്തെ കാതോലിക്ക ഇവിടുത്തെ പ്രാദേശിക ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും ചില പ്രധാനപ്പെട്ട കോംപ്രമൈസുകൾ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നമുക്കൊന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായല്ലോ വിട്ടുവീഴ്ചക്ക് തയ്യാറായാലോക്കൻ പത്രി അംഗീകരിക്കുന്നുവെന്ന ഈ ഭരണഘടനയുടെ ഒന്നാം ഭാഗത്തെ ഇവർ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു പകരം നൂറ്റിയൊന്ന് പ്രകാരം മലങ്കര സഭയുടെ കത്തോലിക്ക ബാവയുടെ കൂടെ കൂടി വീണ്ടും ഒരു വാഴിക്കലോ അല്ലെങ്കിൽ വീണ്ടും ഒരു അംഗീകാരമോ ഇത് ഇത് നൽകി കഴിഞ്ഞാൽ പാത്രകീസ് ബാവായ സുറിയാനിസയുടെ മേലധ്യക്ഷനായിട്ട് അംഗീകരിച്ചുകൊണ്ടൊരു പ്രസ്താവന വന്നാൽ ചർച്ചയ്ക്ക് അവിടെ തീരാൻ വിഷയം എന്താണ് എന്താണ് ഈ ചർച്ച ചർച്ച എന്ന് പറയുന്നതല്ലാതെ ഗൗരവതരമായ ചർച്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു ചരിത്രമാണ് ഓർത്തഡോക്സ് സഭയ്ക്കും ഉള്ളത് അല്ല അന്ത്യൊക്കെ പാത്രയർ കേസ് തൊണ്ണൂറ്റി ആറിൽ അവർക്ക് എഴുതിയ ഒരു കൽപ്പനയിൽ നാല് പേജുള്ള ഒരു കൽപ്പനയാണ് നിങ്ങളാണ് ഇവിടെ നിന്ന് പിന്മാറിയത് അതിനുശേഷം തൊണ്ണൂറ്റി ഒൻ ഏഴിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മാർച്ച് മാസം പത്താം തീയതിക്കകം സഭ യോജിക്കുന്നതിനുള്ള നടപടിയെടുത്ത് നമ്മെ അറിയിക്കണം എന്ന് പറഞ്ഞ കൽപ്പന ഇറക്കിയിട്ടുണ്ട് ആ കല്പനയും പൂഴ്ത്തിവെക്കുകയാണ് ചെയ്ത് ആരെയും കാണിച്ചില്ല പകരം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പാത്രയർക്കെ സഭയുടെ സെക്രട്ടറിയെ വഴക്ക് പറയുകയാണ് ചെയ്ത് അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം ഇതൊക്കെ ഭൗതികമായ ലോകത്ത് സംഭവിക്കുന്ന മാനുഷികമായിട്ടുള്ള വികാരങ്ങളുടെ തള്ളിച്ചിൽ സംഭവിക്കുന്ന വംശങ്ങളാണ് അതൊക്കെ മാറ്റിവെക്കൂ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന്റെ പ്രതി പുരുഷന്മാരായ ജനകീയ കോടതിയിൽ നിന്ന് ചില ഒരു ഒത്തുതീർപ്പിനുള്ള വ്യവസ്ഥയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ അന്ത്യോക്യൻ പത്രിയാർക്കീസ് ബാവയെ ആത്മീയമായി പോലും അംഗീകരിക്കാൻ ഇല്ല അങ്ങയുടെ കത്തോലിക്ക ഭാവയ്ക്ക് കോട്ടയത്തുള്ള കത്തോലിക്ക ഭാവയ്ക്ക് അതിന് തടസ്സമുണ്ട് അദ്ദേഹത്തിന് തടസ്സമില്ല പല സന്ദർഭങ്ങളിലും അവർ രണ്ടുപേരും കൂടെ വളരെ സൗഹൃദമായ അന്തരീക്ഷത്തിൽ യും അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലേ അത്താന വിശ്വാസത്തിന്റെ കാര്യം സുപ്രീം കോടതി വിധിയായിട്ട് ബന്ധപ്പെട്ടതല്ല ഇനി പാത്രയർക്കേറ്റും കാതോലിക്കേറ്റും തമ്മിലുള്ള ബന്ധം ക്ലിപ്തപ്പെടുത്തേണ്ടതുണ്ട് പാത്രിയർക്കീസ് കക്ഷിക്കാർ കാതോലിക്ക പാത്രിയർക്കീസിന്റെ ഭരണത്തിൻ കീഴിലുള്ള സ്ഥാനിയാണെന്ന് വിശ്വസിക്കുമ്പോൾ കാതോലിക്കോസ് കക്ഷികൾ പാത്രിയർക്കീസും കാതോലിക്കായും തുല്യരാണെന്ന് വാദിക്കുന്നു ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ ഈ നിലപാട് ശരിയല്ല എന്ന് വേദപുസ്തകവും വേദശാസ്ത്രവും തെളിയിക്കുന്നുവെന്ന് നാം കണ്ടതാണ് എഴുതി വെച്ചത് ഞാനല്ല തിരുവേന ഈ തിരുവേനി അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെയാണ് വിഷയം ഇല്ല ഞാൻ സുപ്രീം സുപ്രീം കോടതി കോടതി കൂടി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായം സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാൻ രണ്ടു കൂട്ടരും ശ്രമിച്ചതാണ് പക്ഷേ പാത്രപേർക്ക് അന്ന് പറഞ്ഞത് ഇതിൽ വിശ്വാസത്തിന്റെ വിഷയമില്ലായത് ആ ഭാഗത്ത് നിന്നിരുന്ന മെത്രാ പോലത്തെ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഈ സുപ്രീം കോടതിയിൽ പറയുന്നതിൽ വിശ്വാസത്തിൻ്റെ വിഷയമില്ല അദ്ദേഹത്തിന് വ്യക്തിപരമായി ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം ആ അഭിപ്രായങ്ങൾ തിരുത്താൻ അദ്ദേഹത്തിന് സന്ദർഭം കിട്ടിയാൽ അല്ലെങ്കിൽ അതിനു സംബന്ധിച്ചുള്ള ഒരു വിവരം അദ്ദേഹത്തിന് ലഭിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം തിരുത്തും തിരുത്തിയിട്ടുമുണ്ട് അതിന് ശേഷം ഈ പുസ്തകം മാത്രമല്ലേ ഉള്ളൂ അതിന് ശേഷമുള്ള പുസ്തകങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ തിരുമേനി പക്ഷേ അപ്പോഴും നിലപാടുകൾ ഉറച്ചുപോയിട്ടുണ്ട് എഴുതപ്പെട്ട നിലപാടുകളായിരുന്നു ഈ എന്ന് പറയുന്ന താങ്കൾക്കുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അദ്ദേഹം സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ ഗൗരവമായി ഇടപെടുന്ന ഒരാളാണ് ഞങ്ങൾ ഒന്നിച്ച് സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്നതാണ് വളരെ നല്ല നിങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ടോ ഇപ്പം ഞങ്ങൾ കാണാറില്ല അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡിക്ക് സ്കോളർഷിപ്പിന് ആ സ്കോളർഷിപ്പ് അതോറിറ്റിക്ക് റെക്കമെൻഡ് ചെയ്ത് ഞാനാണ് താങ്കൾക്ക് ഈ അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല വ്യക്തിപരമായിട്ട് ഞങ്ങള് സുഹൃത്തുക്കളാണ് ഈ പറയുന്ന അത്താന സുരേദനിയായിട്ടും സുഹൃത്തുക്കളൊക്കെയാണ് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അദ്ദേഹം എഴുതിയ പോലെ ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ് ദിസ് ഈസ് ദിസ്ഇസ് മാറ്റർ ഓഫ് ഫെയ്ത്ത് ഫോർ മി ആ വിഷയത്തിൽ അദ്ദേഹം പിന്നീട് അടുത്ത നിലപാടിനോട് എനിക്ക് യോജിക്കാൻ ഒക്കെയില്ല അദ്ദേഹം ആദ്യം എടുത്ത നിലപാടിലാണ് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ആ അർത്ഥത്തിൽ വിശ്വാസപരമായിട്ട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും വ്യക്തിപരമായി നിലവിൽ ഈ പത്രിയാർ വിഭാഗം ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചേർന്നു പോകാതിരിക്കുന്നതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളായി പുറത്തുപ്രചരിക്കുന്ന ഒന്ന് വലിയ സമ്പത്തിനെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ പത്രികാർക്കേഴ്സ് വിഭാഗത്തിലെ കത്തോലിക്ക ഭാവിക്ക് താല്പര്യമില്ല എന്നാണ് അടക്കമുള്ള ആളുകൾ കൃത്യമായ സമ്പത്ത് ഓർ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ സമ്പത്തും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണോ അതെ അതെ ആ രീതിയിലേക്ക് പത്രികത്തിന്റെ സമ്പത്ത് ഓഡിറ്റ് ചെയ്യപ്പെടുകയും കൃത്യമായത് ഇടവകക്കാർക്ക് മാത്രമായി വിനിയോഗിക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നവർ അവർക്ക് താല്പര്യമില്ല എന്ന് കേൾക്കുന്നത് സൂചിപ്പിക്കുന്നതാണ് പക്ഷേ എനിക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ച് ഒരു അഭിപ്രായം നെഗറ്റീവായിട്ട് പറയുക ഏറെക്കാലം പത്രിയർക്കീസ് പക്ഷത്തുണ്ടായിരുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ താങ്കൾ എന്താണ് കരുതുന്നത് വിഭാഗത്തിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അത് പോക്കറ്റിലെ കവറിനകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് കൃത്യമായ കണക്ക് അവതരിപ്പിക്കുകയോ അത് പാസാക്കുകയോ ചെയ്യുന്ന അടിമുടി അഴിമതി നിറഞ്ഞതാണ് വാക്കല്ല ഉപയോഗിക്കുന്നത് കൃത്യമായ കണക്ക് അവതരിപ്പിക്കുകയോ അത് പാസാക്കി തുടർ ബഡ്ജറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള ബോധ്യമുള്ളൊരു കാര്യം അതിനെ എതിർത്തിരുന്നു തീർച്ചയായിട്ടും അതുമാത്രമല്ല പല കാര്യങ്ങളിലും വളരെ വ്യക്തമായി ഇന്ന് കാതോലിക്കായിരിക്കുന്ന തോമസ് പ്രഥമൻ ബാവായുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അന്നത്തെ കാതോലിക്ക ബാവയോട് ഇടപെടുന്ന ശൈലി അദ്ദേഹത്തിൻ്റെ സഹായം അത്ര പോലെയത്തെ എബ്രാഹാമർ സെവർ ഇസ്തീരുമേനോട് ഇടപെടുന്ന ശൈലി ഇതെല്ലാം ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളതാണ് യെസ് ചോദ്യം കണക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയെല്ലാം വ്യക്തമായിട്ട് ഓഡിറ്റ് ചെയ്ത കണക്കൊക്കെ അവതരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു പല സഭകളും അത് ക്ലെയിം ചെയ്യുന്നുണ്ട് അതൊരു ക്ലെയിം മാത്രമാണ് ഒരു സഭയും പൂർണ്ണമായിട്ടും ഓഡിറ്റ് ചെയ്ത് ഒരു കണക്ക് ഒരിടത്ത് അവതരിപ്പിക്കുന്നില്ല എന്നുള്ള പകൽ പോലെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സഭ കോടതിയിൽ നടത്തുന്ന കേസിൻ്റെ കണക്ക് എവിടെയാണ് വരുന്നത് ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സഭയിലെ സ്ഥാപനങ്ങളിൽ മേടിക്കുന്ന കോഴപ്പണത്തിൻ്റെയും ഒക്കെ കണക്ക് ഏത് കണക്കിലാരാണ് ഓഡിറ്റ് ചെയ്യുന്നത് എല്ലാ സഭകളുടെ അവസ്ഥ ഇത് പറയുന്നത് അതുകൊണ്ടാണ് ചർച്ച ആക്ട് നടപ്പിലാക്കണമെന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും ആവശ്യപ്പെടുന്നത് ധൈര്യമുണ്ടോ അദ്ദേഹത്തിന് അത് പറയാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലും തൃശൂർ ഭദ്രാസനത്തിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ കേസിൻ്റെ കണക്ക് കൃത്യമായി ഓഡിറ്ററെ സമർപ്പിച്ച് ഓഡിറ്ററുടെ റെക്കമെൻഡേഷനോട് കൂടെ സർട്ടിഫിക്കറ്റോട് കൂടെ ൂടെ കാതോലിക്കേറ്റരമന കോട്ടയത്ത് ഏൽപ്പിച്ച ആളാണ് ഞാൻ കൃത്യമായി കണക്ക് കേസിന്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും കൃത്യമായി കണക്കുള്ള ഒരു സഭയാണ് മലങ്കരം തിരിച്ചു വന്നാൽ മറുപടി ഉണ്ടോ ഞാൻ പറഞ്ഞു എന്റെ സഭ മാത്രമല്ല കേരളത്തിൽ ഇന്ന് ഒരു സഭയും പൂർണ്ണമായ അർത്ഥത്തിൽ നൂറ് ശതമാനം കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നില്ല ശതമാനം സത്യസന്ധമായിട്ട് ആർക്കും കണക്ക് സാധിക്കില്ല എന്നുള്ള പരമാർത്ഥമാണ് എത്ര ഇദ്ദേഹം എല്ലാ സഭയുടെ എനിക്ക് അറിയാവുന്ന കുറിച്ച് നമ്മൾ അഭിപ്രായം കൊണ്ട് വ്യക്തമായ ധാരണ വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കാശ് വാങ്ങുന്നില്ലേ അപ്പോയിന്റ്മെന്റ് കാശ് വാങ്ങുന്നില്ലേ ഏത് കണക്കിലിത് വരുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എഴുപത്തിയൊന്ന് സ്കൂളുകളുടെ മാനേജരാണ് ഞാൻ കൃത്യമായി വരവും ചെലവും ഓഡിറ്റ് ചെയ്ത് സമർപ്പിക്കുന്ന ഒരു കണക്കുള്ള ഒരു പ്രസ്ഥാനമാണ് മലങ്കര ഓർത്തഡോക്സ് റൂഡാന സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എവിടെ വേണമെങ്കിലും തിരുമേനിക്ക് വന്ന് പരിശോധിക്കാം ഞങ്ങൾ എതിർത്തിട്ടില്ലല്ലോ ഞങ്ങൾ പ്ലീസ് ഈ സമൂഹത്തിലെ സഭകളുടെ എല്ലാം കൂട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സിന്നഡ് പറഞ്ഞത് ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നാൽ ചർച്ച ആക്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് ആ ക്ലാരിഫിക്കേഷൻസ് ലഭിക്കാതെ ഏകപക്ഷീയമായി ജസ്റ്റിസ് കെ ടി തോമസ് നടത്തുന്ന ഒരു പദ്ധതി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന ഈ കോടതിയിലെ രണ്ടാമത്തെ ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന് നിലവിൽ ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലെ സുപ്രീം കോടതി വിധി അംഗീകരിക്കുകയാണെങ്കിൽ ആയിരത്തി അറുപത്തി നാല് പള്ളികൾ അതിപ്പോൾ നിലവിലുള്ള നാനൂറോ അഞ്ഞൂറോ പള്ളികളിൽ മാത്രമാണ് ഒരുപക്ഷെ ജാക്കോബായ വിഭാഗത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളത് ഈ പള്ളികളുടെ എല്ലാം പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടും വൈദികരും ഒരുപക്ഷെ മെട്രോപൊലിത്തന്മാരടക്കമുള്ള ആളുകൾ അനാഥരാക്കപ്പെടും ഈ ആശങ്കയാണ് ഈ തർക്കം തീർക്കാത്തതിൻ്റെ പിന്നിൽ ഇടവകക്കാർ അപ്പോഴും സുരക്ഷിതരാണ് അവർ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കീഴിലുള്ള മെത്രപൊലിത്തന്മാരുടെ കീഴിൽ പള്ളികളിൽ പോകും ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകും പക്ഷേ വൈദികർക്ക് സ്ഥാനം നഷ്ടപ്പെടും അതാണോ കാരണം